പെസഹായുടെ രാത്രിയിൽ ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന് അപ്പം നുറുക്കിയതിനു ശേഷം താൻ അവൻ വീഞ്ഞുക പകർന്നിരുന്ന പാനപാത്രം ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ പാനം ചെയ്യാൻ പോകുന്ന ഈ പാനപാത്രത്തിൽ പകർന്നിരിക്കുന്ന ഈ വീഞ്ഞ് സൂചിപ്പിക്കുന്നത് ഇത് എന്റെ രക്തത്തിൽ ഒരു പുതിയ നിയമത്തിന്റെ ഉടമ്പടി ആയിട്ടാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ പുതിയ നിയമത്തിന്റെ ഉടമ്പടി എന്ന് പറയുമ്പോൾ നിശ്ചയമായും പഴയ ഒരു ഉടമ്പടി ഉണ്ട്. സ്തോത്രം. അവൻ പഴയതുള്ളത് കൊണ്ടാണ് പുതിയത് വരുന്നത്. പ്രൈസ് ഗോഡ്. ഈ പകൽക്കാലം ചില പഴയ കാര്യങ്ങളെ കർത്താവ് മാറ്റി പുതുതാക്കി തീർക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഓരോ വചനങ്ങൾ പറയുമ്പോഴും അതിന്റെ അകത്ത് ദൂതുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്ത് ആവൻ പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായിത്തീരുമെന്ന് ഞാൻ ഈ പകൽക്കാലം പ്രഖ്യാപിക്കുകയാണ്. കർത്താവ് പറയുക, ഇത് എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അപ്പോൾ എന്താണ് ഈ പഴയ നിയമം? പഴയ നിയമത്തിൽ വിവിധ ഉടമ്പടികൾ, അവൻ ടെസ്റ്റമെന്റ് കവനന്റ്സ് ഉണ്ടെങ്കിലും രണ്ട് രക്ത ഉടമ്പടികളാണ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത്. ഒരിക്കൽ കൂടെ പറയാം, കർത്താവ് തന്റെ രക്തം ആണ് ഉയർത്തി കാണിച്ചു പറയുന്നത്, ഇത് എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. അപ്പോൾ പഴയ നിയമത്തിലും അതുപോലെ രക്തത്തിന്റെ രണ്ട് ഉടമ്പടികളുണ്ട്. സ്തോത്രം. ഒന്ന് അബ്രഹാമിക് ഉടമ്പടി, അബ്രഹാമിക് കവനന്റ്. രണ്ട് മൊസൈക് കവനന്റ്, അല്ലെങ്കിൽ മോശയ്ക്ക് കൊടുത്ത ഉടമ്പടി. ഈ രണ്ട് ഉടമ്പടികളിലും രക്തമുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. പക്ഷെ ഇപ്പോൾ കർത്താവ് പറയുകയാണ്, അബ്രഹാമിന്റെ ഉടമ്പടിയിലുള്ള രക്തത്തെക്കാളും അവൻ മോശയുടെ ഉടമ്പടിയുള്ള രക്തത്തെക്കാളും അവൻ മേൽത്തരമായ ഒരു രക്ത ഉടമ്പടി ഞാൻ ഈ പകൽക്കാലം ഇവിടെ സ്ഥാപിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ നമുക്ക് മോശയുടെ രക്ത ഉടമ്പടി നമുക്ക് എല്ലാവർക്കും കുറെയൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ അതിനെ കുറിച്ച് ലേഖ പുസ്തകത്തിൽ നിന്ന് ഒത്തിരി പഠിച്ചതാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ അധികം ശ്രദ്ധ ചിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അബ്രഹാമിക് ഉടമ്പടി, അബ്രഹാമിക് കവനന്റ്, അബ്രഹാമുമായിട്ട് കർത്താവ് ഉണ്ടാക്കിയ രക്തത്തിന്റെ ഉടമ്പടി എന്താണെന്നാണ് ഞാൻ ഈ പകൽക്കാലം നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉടമ്പടി എന്ന വാക്കിന്റെ എബ്രായ പദമാണ് ബെരീത്ത്. ബെരീത്ത് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക, കട്ട് ചെയ്ത് രണ്ട് പീസാക്കുക. സ്തോത്രം. വായിക്കാൻ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15:1 വാക്യം മുതൽ താഴോട്ട്, തൽക്കാലം 1:2 വായിക്കുക. ഒന്നാമത്തെ വാക്യത്തിൽ ഞാൻ അവിടെ ചവിട്ടട്ടെ. അവൻ അതിന്റെ ശേഷം, ഏതിന്റെ ശേഷം അവൻ അബ്രഹാമിനെ വാക്തത്വം നൽകാമെന്ന് പറഞ്ഞ് സർവശക്തനായ ദൈവം 12 ഉൽപ്പത്തി പുസ്തകം 12 അവൻ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞ് നിന്റെ ബന്ധുക്കാരെയും നിന്റെ ചാച്ചക്കാരെയും നിന്റെ കുടുംബക്കാരെയും വിട്ട് പുറപ്പെടുക എന്ന് പറഞ്ഞ് അബ്രഹാം 12 പുറപ്പെട്ടു. സ്തോത്രം. 14 അവൻ തന്റെ ജ്യേഷ്ഠപുത്രനായ ലോത്ത് താമസിക്കുന്ന സോദോം പട്ടണം ശത്രുക്കൾ അവൻ ആക്രമിച്ചപ്പോൾ തന്റെ അവൻ സഹോദര പുത്രനായ ലോത്തിനെ ശത്രുക്കൾ അവൻ തടങ്കലിലാക്കിയപ്പോൾ അവൻ അബ്രഹാം ആ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവൻ ലോത്തിനെ വിടുവിച്ച് സോദോം പട്ടണത്തെ അവൻ അബ്രഹാം അവൻ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ സോദോം പട്ടണത്തെ രക്ഷിച്ച് അവൻ ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ സോദോം രാജാവ് ഒരു കാര്യം പറയുന്നുണ്ട്. അവൻ, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. അവൻ, ഇതിന് പ്രതിഫലമായി ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, അവൻ സോദോം രാജാവ് അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്ന് അവൻ ലോകത്തൊരു ചരിത്രം രേഖപ്പെടുത്തണ്ട. അതുകൊണ്ട് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം പോലും വാങ്ങുകയില്ല എന്ന് അബ്രഹാം അവിടെ അവൻ ഹല്ലേലൂയ്യ അവൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സ്തോത്രം. ഇപ്പൊ കൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഞാൻ ഇതിന്റെ അകത്തൂടെ ഒരു ദൂത് വിളിച്ചു പറയട്ടെ. വിളിച്ചു വിറക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ അവൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് കൊണ്ടുപോകാമെന്ന് വാഗ്ദത്തം പറഞ്ഞ ദൈവം ഈ പകൽക്കാലം ജീവനോടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഓഫേഴ്സ് ഒന്നും നിനക്ക് കിട്ടിയില്ലെങ്കിലും ഈ ലോകത്തിലെ ഓഫേഴ്സ് ഒന്നും നിനക്ക് അവൻ വേണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ് നിന്നെ വിളിച്ചതെങ്കിൽ നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ സ്വർഗത്തിലെ ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അത് തിരിച്ചറിവുള്ളവൻ മാത്രമേ പറയത്തുള്ളൂ, എനിക്ക് നിന്റെ ഓഫർ വേണ്ട.
ഈ പകൽക്കാല ലോകത്തിന്റെ ഓഫേഴ്സിനായി നോ പറയുന്നവർക്കായി സ്തോത്രം, ലോകത്തിന്റെ പ്രമാണങ്ങൾക്കായി നോ പറയുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. അതുകൊണ്ട് അബ്രഹാം പറഞ്ഞു, ഇന്നോ എനിക്ക് നിന്റെ കയ്യിലിരിക്കുന്ന ഒന്നും വേണ്ട, എന്റെ കർത്താവ് വിളിച്ച ഒരു ദൈവം ജീവനോടെയുണ്ട്, അവൻ എന്നെ വഴി നടത്താൻ വിശ്വസ്തനാണ്, അവൻ എന്നെ വഴി നടത്താൻ ശക്തനാണ് എന്ന് പറഞ്ഞ് അവൻ മടങ്ങി ഭവനത്തിൽ പോയി കിടന്ന് ഉറങ്ങുമ്പോൾ 15:1 അതിന്റെ ശേഷം ഈ സംഭവം നടന്നതിന് ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ വായിച്ചു, രാജാവിന്റെ പ്രതിഫലത്തെ നിരസിച്ച അബ്രഹാമിനോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവൻ ആ പ്രതിഫലത്തെ നീ വേണ്ടെന്ന് വെച്ചില്ലേ, അവൻ ഞാൻ തന്നെ അതിന്റെ അതിമഹത്തായ പ്രതിഫലം. സ്തോത്രം. ഈ പകൽക്കാലം എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തരാമെന്ന് അവൻ ആരെങ്കിലും ഓഫർ ചെയ്തു കഴിഞ്ഞാൽ എന്റെ അകത്ത് ആദ്യം ഒരു ചിന്ത വരും, ഇവന്റെ കയ്യിലുള്ള അവൻ പോക്കറ്റ് മണിയുടെ അനുസരിച്ചായിരിക്കുമല്ലോ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നതെന്ന്. സ്തോത്രം. അവൻ യൂസഫ് അലി എനിക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അകത്തൊരു ചിന്ത കയറും, ആമേ, അവനത് ചെറുതാവാൻ സാധ്യതയില്ല. കാര്യം അയാൾ ഇവിടെയുള്ള അവൻ ഇന്ത്യക്കാരിൽ ഏറ്റവും സമ്പന്നനായതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും തരുന്നത് പോലെ ആയിരിക്കത്തില്ല അങ്ങേരെനിക്ക് തരുന്നത്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവ് വിളിച്ചു പറയുകയാ, ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് തരുന്ന പ്രതിഫലത്തെക്കാൾ വലിയ ഒരു പ്രതിഫലം ഈ പകൽക്കാലം ഒരു ലോകത്തിലെ ഒരു വ്യക്തിക്കും നിനക്ക് തരുവാൻ കഴിയുകയില്ല. ചില തീരുമാനങ്ങൾ ഈ പകൽക്കാലം ഇതിനകത്ത് എടുത്തു. ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇറങ്ങി അബ്രഹാമിനെ നോക്കി സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുകയാ, ഞാനാ നിന്റെ പ്രതിഫലം, സകലത്തെ ഉണവാക്കിയ ഞാനാ നിന്റെ പ്രതിഫലം, അതായത് ഞാൻ നിനക്ക് പകരം നിൽക്കാമെന്നും. സ്തോത്രം. അടുത്ത വാക്യം 2-3 വാക്യം പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാം. അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് അവനോട് അവനെ യഹോവയുടെ സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തം കേട്ട ദൈവ വൈദലേ കർത്താവുമായിട്ട് സംസാരിക്കാൻ റെഡി ആയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തം കേട്ട് മിണ്ടാതെ അവൻ ഇരിക്കണ്ട. അവൻ അബ്രഹാം കർത്താവുമായിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. അവൻ അബ്രഹാം പറയും, എന്റെ പ്രശ്നം കണ്ടോ, നീ പറയുന്നത് നീ എന്റെ അതിമഹത്തായ പ്രതിഫലം എന്നല്ലേ, പക്ഷെ എന്റെ ഭവനത്തിലേക്ക് നോക്കിക്കേ, അവൻ ദമസ്കോസുകാരനായ എലിയാസർ അല്ലാതെ എന്റെ അവകാശത്തിന് വേറൊരു വ്യക്തി ഈ ഭവനത്തിൽ ഇല്ല. സ്തോത്രം. പകൽക്കാലം ഞാൻ ഒരു ദൂത് വിളിച്ച് പറയട്ടെ വൈദലേ, നിന്റെ ജീവിതത്തിലെ പ്രശ്നത്തെ കർത്താവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ നീ തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. എത്ര വാഗ്ദത്തം കേട്ടതാണെങ്കിലും ശരി, അവൻ വാഗ്ദത്തം വൈകിയാലും ശരി, ഇടയ്ക്കിടയ്ക്ക് കർത്താവുമായിട്ട് നിന്റെ വാഗ്ദത്തം അവനൊന്ന് കൈമാറാനായിട്ട് അതിന്റെ സ്റ്റാറ്റസ് ഒന്ന്, അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന്, അത് അവൻ എത്രമാത്രം പോയി, എവിടെ വരെ എത്തി എന്ന് ഈ പകൽക്കാലം നിന്റെ വാഗ്ദത്തത്തെ കർത്താവുമായിട്ട് ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട്. ഈ പകൽക്കാലം ചില കർത്താവിനോട് ചോദിക്കട്ടെ, ചിലർ ചോദിക്കട്ടെ, ചിലർ പറയട്ടെ. ആമേൻ. അബ്രഹാം പറയുകയാ, നീ പറഞ്ഞില്ലേ എന്റെ സന്തതി അനുഗ്രഹിക്കുന്നു, പക്ഷെ എന്റെ ഭവനത്തിലേക്ക് നോക്കിക്കേ, എന്നെ അവൻ എനിക്ക് സന്തതിയില്ല, നീ എനിക്ക് എന്തു തരും, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. സ്തോത്രം. വാഗ്ദത്തത്തിന് വിരോധമായ കാര്യം അവന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദലേ, നിന്റെ വാഗ്ദത്തത്തിന് വിരോധമായ ചില സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നീ നടക്കുന്നത്. അവൻ ദൈവം വിളിച്ചപ്പോൾ വാഗ്ദത്തത്തിൽ ഇങ്ങനെ അവൻ പ്രിന്റ് ചെയ്തു, ഞാൻ നിങ്ങൾക്ക് മക്കളെ തരും, പക്ഷെ അബ്രഹാം പറയും, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുകയാ. അതായത് എന്റെ വാഗ്ദത്തത്തിന് വിരോധമായ കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ. ചിലരുടെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായ ചില കാര്യങ്ങൾ നടക്കുന്നത് കർത്താവ് കാണുന്നുണ്ട്. സ്തോത്രം. കർത്താവിന്റെ മറുപടി, അവൻ നിന്റെ അവകാശിയാകില്ല, നിന്റെ ഉദരത്തിൽ പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവൻ യഹോവയുടെ അരുളപ്പാട്. ഇനി 5 വാക്യം ഒന്ന് വായിച്ചട്ടെ. നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു, എന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. സ്തോത്രം.
ഇന്നലെ ഈ ദൈവദാസൻ, ഇന്നലെ നമ്മുടെ സഭയിൽ വന്ന ദൈവദാസൻ ഈ വചനം ഒന്ന് തൊട്ടപ്പോൾ താനെ അതിനകത്ത് പറഞ്ഞ ഒരു വലിയൊരു സംഭവമുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ അങ്ങ് എന്താ പറയാ ഫ്ലാഷ് അടിക്കുന്നത് പോലെയായിരുന്നു. അവിടെ പറയുന്നു, പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. അവൻ കൂടാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ദൈവദാസൻ പറഞ്ഞത്, നിന്റെ വാക്തത്വം നിനക്ക് കാണുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ, നീ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി, അവിടെ ഞാൻ ജീവിച്ചോളാം, ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് ഈ പകൽക്കാലം നീ തീരുമാനിച്ച് ഒതുങ്ങിക്കൂടി എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ വാക്തത്വത്തിന്റെ ഒരു പ്രൂഫ് പ്രിന്റ് നിനക്ക് കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാ വിളിച്ചു, നീ പുറത്തു വാ. ചിലതിനെ കർത്താവ് ഈ പകൽക്കാലം പുറത്തു കൊണ്ടുവരാൻ പോകുക. നിന്റെ വാക്തത്വം എങ്ങനെ ഇരിക്കുന്നു എന്ന ബ്ലൂ പ്രിന്റ് നിന്റെ കണ്ണാലെ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ കാണിക്കും. നിന്റെ പാരമ്പര്യത്തിന്റെ ചില തീരുമാനങ്ങൾ എടുക്കട്ട. അനേക നാളുകളായി കൂടാരത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുകൊണ്ട് ഒതുങ്ങി തീരാമെന്ന് ചിന്തിച്ച ചിലതിനെ സ്വർഗത്തിലെ ദൈവം ഇത് കാണുന്നുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പോക്കോളാം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വിളി കേട്ട പുറത്തിറങ്ങാൻ പറഞ്ഞ റെഡി ആയിക്കോളാം. ഹല്ലേലൂയ. പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നോടുള്ള ദൈവത്തിന്റെ ആമേൻ വാക്തത്വത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കർത്താവ് കാണിക്കും. നീ ആകാശത്തിലേക്ക് നോക്കുക. നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നീ എണ്ണിക്കോളാൻ. സ്തോത്രം. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തോ, ഈ പകൽക്കാലം ചില ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ സ്വർഗത്തിലെ ദൈവം ചില വെളിപ്പാടുകൾ കാണിക്കാൻ പോകയാ. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തോ. പലരും നിന്നെ ഒതുക്കാൻ ശ്രമിച്ചു, പലരും നിന്നെ വട്ടം വളച്ച് അതിന്റെ ആകെ തിരുത്താൻ ശ്രമിച്ചു. സ്വർഗത്തിലെ ദൈവം പറയുകയാ, നീ പുറത്തിറങ്ങണ, പുറത്തിറങ്ങിക്കോ. നിന്നോടുള്ള എന്റെ വാക്തത്വം എങ്ങനെ ഇരിക്കുമെന്ന് നീ വേണമെങ്കിൽ എണ്ണി നോക്കിക്കൂ. എന്തിനെ കാണിച്ചതറിയാമോ? എന്നും രാത്രി പിന്നെ അബ്രഹാം നോക്കും വെള്ളോട്ടെ. ഹല്ലേലൂയ. പുറത്തിറങ്ങാതെ വീട്ടിൽ ബെഡ് ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നാലുണ്ടല്ലോ, നിന്റെ വാക്തത്വം നിനക്ക് കാണാൻ പറ്റില്ല. എന്നും രാത്രിയാകുമ്പോ അബ്രഹാം പുറത്താണ്. സ്തോത്രം. സാറാ ചോദിക്കുക, അച്ചാ എങ്ങോട്ടാ? ആമേൻ. അബ്രഹാം പറയും, ഞാൻ എന്റെ പ്രോമിസ് കാണും, ഞാൻ എന്റെ വാക്തത്വം കാണും. ഹല്ലേലൂയ. ചിലരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം കർത്താവ് തരാൻ പോയി. ഏറ്റെടുക്കുന്നവർക്ക് സ്തോത്രം. ഹല്ലേലൂയ. അനേകർ ചോദിച്ചില്ല, എന്തായാലും കുഞ്ഞാ നിന്റെ വാക്തത്വം, എന്തായാലും ദൈവത്തിന്റെ പ്രോമിസ്, ഇതുവരെ ഒന്നും കണ്ടില്ലേ, ഇതുവരെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ പരിഹസിച്ചവരെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നിനക്കൊരാളെ കാണിക്കാൻ പറയാ. ചില കുടുംബ ജീവിതങ്ങളെ നോക്കി അവൻ അനേകർ വിളിയെഴുതിയിട്ടുണ്ട്. എന്നാൽ നിന്റെ കുടുംബ ജീവിതം അത് തകർന്നില്ലേ? നിന്റെ തലമുറ തീർന്നില്ലേ? എന്നാൽ നീ പുറത്തിറങ്ങാൻ തയ്യാറായ സ്വർഗത്തിലെ ദൈവം നിനക്ക് അടയാളത്തെ കാണിക്കും. പിന്നീട് പിന്നെ അബ്രഹാം പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാർക്കറിയി എന്തിനാ ഇറങ്ങി നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നും ദിനവും നിന്റെ വാക്തത്വങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു നടക്കുന്ന ചില ദിവസങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുന്നു, ആരോടൊക്കെ ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നുണ്ട്, പക്ഷെ കൂടാരം വിട്ട് പുറപ്പെടാൻ തയ്യാറായ അവ ചിലതിനെ ഈ പകൽക്കാലം സ്വർഗത്തിന്റെ ദൈവം എന്നും നിന്റെ വാക്തത്വത്തെ നിന്റെ കണ്ണുമാലെ കാണിക്കത്തക്ക നിലവാരത്തിൽ ചില അടയാളങ്ങൾ. ഏഴാമത്തെ വാക്യത്തിൽ അവൻ
അബ്രഹാം ഇങ്ങനെ പറയുന്നു, പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന എനിക്ക് അബ്രഹാമിന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കർത്താവ് ഓരോന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല, അവൻ അപ്പനോടും മകൻ ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ്, എനിക്കത് കിട്ടുമെന്ന് എന്താ ഉറപ്പ്? ഈ പകൽക്കാലം ചില ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന മുറി ചോദിക്കുക കർത്താവിനോട്, കർത്താവേ നീ എനിക്കത് തരുമെന്ന് എന്താ ഉറപ്പ്? നീ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പ് വരിച്ച് മറുപടി അയക്കുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവിടെ ആദ്യത്തെ ഉടമ്പടി കർത്താവ് തുടങ്ങുന്നത്, സ്തോത്രം, ആദ്യത്തെ ബ്ലഡ് കവനന്റ് കർത്താവ് തുടങ്ങുന്നത് എവിടെന്ന് അറിയാമോ? ഒരു ചോദ്യത്തിന്റെ മുമ്പിലാ. ആമേൻ. ഈ പകൽക്കാലം ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, നിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ഇതിന്റെ അകത്തൊരു ഉടമ്പടി നീയുമായിട്ടിടും. ആരൊക്കെ ചോദിക്കുന്നു എനിക്ക് അറിയത്തില്ല, പക്ഷെ ഈ പകൽക്കാല ഹൃദയത്തിന്റെ അകത്ത് അവേ ബ്ലാങ്ക് ആയിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പിതാവേ എന്റെ അവകാശം എനിക്ക് തരുമെന്ന് എന്താണ് ഉറപ്പ്? ഹൃദയത്തിന്റെ അകത്ത് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് നീയുമായിട്ട് സ്വർഗത്തിൽ ഉടമ്പടി ചെയ്തിരിക്കും. സ്തോത്രം. ആമേൻ. വായിച്ചോ, അങ്ങനെ താഴെ വായിച്ചു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമുമായിട്ട് രക്തത്തിന്റെ ഉടമ്പടിയിലേക്ക് കടക്കാൻ പോവുക, ശ്രദ്ധിച്ചിരുന്നോളം. അവൻ ദൈവം അവനോട് പറയുകയാണ്, നീ 3 വയസ്സുള്ള പശുക്കിടാവിനെയും 3 വയസ്സുള്ള കോലാടിനെയും 3 വയസ്സുള്ള ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. അതിനുശേഷം അബ്രഹാം എന്ത് ചെയ്തു? ഇവയെ ഒക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു. അതായത് മൃഗത്തെ കൊണ്ടുവന്നു, എക്സാക്ട്ലി 2 കട്ട് ചെയ്തിട്ട് 2 ഇങ്ങനെ ഓപ്പോസിറ്റ് ടു ഈച്ച് അദർ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന രീതിയിൽ അതിനെ പിളർന്നങ്ങ് വെച്ചു. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചു. സ്തോത്രം. ഇതിനകത്തൊരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവവേദന, നിന്നോട് ഉടമ്പടി ചെയ്യുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുമ്പോൾ ആ ഉടമ്പടിക്കനുസരിച്ച് നീ കാര്യങ്ങളെ നീക്കാൻ തുടങ്ങുമ്പോൾ ആ ഉടമ്പടിയെ തകർക്കുവാനായിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ചില രാജ്യ പക്ഷികൾ നിന്റെ വാക്കത്തെ അവൻ ഉടമ്പടിയെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് അവൻ ആത്മമണ്ഡലങ്ങളിൽ ഉണ്ട് എന്ന് ഈ പകൽക്കാല ദൈവമക്കൾ മറന്നു പോകരുത്. നിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ഉടമ്പടിക്ക് ഇറങ്ങി വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം നീയുമായിട്ട് അവൻ ചില കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ പോകുമ്പോൾ അതിനെ തകർക്കുന്ന ചില രാജ്യ ശക്തികളെ, രാജ്യ പക്ഷികളെ ഈ പകൽക്കാലം ആട്ടിക്കളയുന്നവർക്കായി സ്തോത്രം. അവൻ ദൈവത്തിന് തടയാൻ മേലല്ലോ, സ്തോത്രം, ദൈവത്തിന് രാജ്യ പക്ഷികളോട് ഒരു വാക്ക് കൽപ്പിച്ചാൽ അതിങ്ങോട്ട് വരത്തില്ല. സ്തോത്രം. വാക്തത്വം കേട്ട ദൈവവൈദനെ, നിന്റെ ഉത്തരവാദിത്തമാണ് അതിനെ കാത്തുകൊള്ളുക എന്നുള്ളത്. സ്തോത്രം, 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 സ്തോത്രം. അവൻ നിന്റെ ഉടമ്പടിയെ തകർക്കുന്ന ചില പൈശാചിക ശക്തികളെ ആട്ടിക്കളയുവാനായിട്ട് നീ തയ്യാറായിരിക്കണം. അവൻ പ്രാർത്ഥനയിൽ ആട്ടിക്കളയണം. നിന്റെ പ്രാർത്ഥന മുറിയിരുന്നു കൊണ്ട്, മുട്ടും വരരുന്നു കൊണ്ട് എന്റെ വാക്തത്വത്തെ, എന്റെ ദൈവമായിട്ടുള്ള എന്റെ ഉടമ്പടിയെ തകർക്കുന്ന ചില പൈശാചിക ശക്തികളെ ആട്ടിക്കളയണം, ആട്ടിക്കളയണം, ആട്ടിക്കളയണം. ചിലതിനെ ശാസിക്കുക,
ചില ശക്തികളെ ശാസിക്കുക. നിന്റെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില ഇരുട്ടിന്റെ അധികാരങ്ങളെ ഈ പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ശാസിച്ച് മാറ്റിക്കളാം. നാട്ടിലെ വയലിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവൻ പക്ഷികളെ ആട്ടിക്കളയാനായിട്ട് നോക്കുകുത്തിയിരിപ്പുണ്ട്. സ്തോത്രം. ചിലർ ഇപ്പോഴും നോക്കുകുത്തിയെ വെച്ചിരിക്കുക, എന്നിട്ട് സർക്യൂട്ടിന് വരിക്കുക. സ്തോത്രം. അവന് ഈ പകൽക്കാലം അവൻ പ്രശ്നം വരുമ്പോൾ അവൻ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു കിടന്ന് ഉറങ്ങുകയല്ല നീ ചെയ്യേണ്ടത്. അവൻ പാസ്റ്റർ പാസ്റ്ററിന്റെ പണി ചെയ്തോളും, പക്ഷെ നീ നോക്കുകുത്തിയല്ല. നിന്റെ പേര് സ്വർഗത്തിലെ ദൈവം അധികാരത്തെ നൽകിയിട്ടുണ്ട്, അവകാശത്തെ നൽകിയിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥന വിഷയത്തിൽ നിന്റെ വാർത്തത്തിന് ഉപയോഗം വന്നിട്ടുണ്ട്. ദുഷ്ടശക്തികളെ ആട്ടിപ്പായിക്കുവാനായിട്ട് ഈ പകൽക്കാലം നിങ്ങൾ നോക്കുകുത്തികളെ ഏർപ്പെടുത്തണം. നിന്റെ വാഗ്ദത്തത്തെ പൊത്തി പറിക്കുവാനായിട്ട് അതിനെ റാഞ്ചി കൊണ്ടുപോകാനായിട്ട് ഒരു ദുഷ്ട ശക്തിക്കും ഈ പകൽക്കാല സ്വർഗത്തിലെ ദൈവം ആരെ അനുവാദം നൽകുകയില്ല. യെസ്, ചില നോക്കുകുത്തികളെ പറിച്ചുകള ദൈവത്തിൽ ഒരു വിശാലത്തിൽ കഴിഞ്ഞാൽ വാട്സപ്പടിച്ചുകൊണ്ട് ജീസസ് കോഴ്സിനെ കയക്കുകയല്ല നീ വേണ്ടത്. Yes, it is your duty. It is your responsibility. It is your responsibility. It is your duty. Oh, Jesus, we love you, Lord. We glorify your name. We believe in you, Lord. ഇപ്പോഴത്തെ വീട്ടിലെ അന്നമയല്ല നിന്റെ വിഷയം. ഓ, ചില രാജ്യ പക്ഷികൾ, ചില വ്യാപാര ശക്തികൾ. യെസ് 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 യെസ്. ചില പ്രാർത്ഥനയിൽ മുട്ടു മറക്കട്ടെ, ചില പ്രാർത്ഥനയിൽ ഉച്ചരിക്കട്ടെ. ഓ, ഇവിടെ ആരാധന നിൽക്കുന്നില്ല. ശക്തമായ ചില ആട്ടലികൾ, ചില ആട്ടലികൾ ആത്മമണ്ഡലത്തിൽ ചാടുക. ചിലരുടെ ജീവിതത്തിൽ നിന്ന് ചില ശക്തികൾ ഒഴിഞ്ഞുപോകും. ഓ ഹോ, ജീസസ്, താങ്ക് യു ലോർഡ്. ഞാനത് പിക്ചറൈസ് ചെയ്യുക. അപ്പുറം വെട്ടി എല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ അവൻ നോക്കുമ്പോൾ ആമൻ റാഞ്ചൽ പക്ഷികൾ, അവൻ കഴുകന്മാർ, അവൻ ആ വാക്തത്വം എങ്ങനെയെങ്കിലും തടസ്സം പെടുത്തി അതിനെ ഇല്ലായ്മ ചെയ്ത അവൻ അബ്രഹാമിനെ അവിടെ കൊണ്ട് ഒതുക്കുവാനായിട്ട് ശത്രു അയച്ച ചില കഴുകന്മാർ പറന്നടുക്കുമ്പോൾ അത് കണ്ട് പേടി ചോടി പാസ്റ്ററെ വിളിക്കുകയല്ല, അവൻ കയ്യിലിരുന്ന ആയുധം എടുത്തുകൊണ്ട് അതുമായി പോരാടി. ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിനും ശക്തിപ്പെടുക. അവന്റെ ദിവസത്തിൽ അവൻ പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കർത്താവിന്റെ ആയുധമർക്ക് ഭരിക്കുക. ചിലതിനെ കർത്താവ് ഒരുക്കുക. അപ്പുറത്തെ വീട്ടിലെ തോമാച്ചിന്, ഇപ്പുറത്തെ വീട്ടിലെ അന്നമയല്ല നിന്റെ വിഷയം. നിനക്കതിലെ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര മണ്ഡലമുണ്ട്, അതാ നിന്റെ വിഷയം. നമ്മളതെ പറഞ്ഞേനെ, അപ്പുറത്തെ വീട്ടിലെ തോമാച്ചനോട് നിങ്ങളുടെ വീട്ടിലെ കഴുകര എന്റെ വീട്ടിലെ വന്ന് നോക്കിക്കൊണ്ട് പോയത്. സ്തോത്രം. അമേ, അബ്രഹാമിന് ഒരു കാര്യം അറിയാം,
ഇതൊരു ആത്മ പോരാട്ടമാണെന്ന് നമുക്കറിയാം. അവൻ ആരോട് കംപ്ലൈന്റ് പറഞ്ഞില്ല. ആരെല്ലാം എനിക്ക് എതിർന്നാലും എന്റെ വാക്തത്വത്തെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട് എന്നുള്ള ഉത്തരവാദിത്വത്തിൽ അവൻ പ്രാർത്ഥനയിൽ പോരാടി ആട്ടിക്കളഞ്ഞു. ഈ പകൽക്കാലം ചിലത് മാറിയിട്ടുണ്ട്. സ്തോത്രം. തിരിച്ചു വരാതെ നോക്കാം നിങ്ങളുടെ ഉത്തരവാദിത്വം. സ്തോത്രം. ഇനി വായിച്ചോ, താഴോട്ട് വായിച്ചു, പെട്ടെന്ന് വായിച്ചോ. അവിടെ നിൽക്കട്ടെ. ഈ ഭാഗം പലപ്പോഴും വ്യാഖ്യാനിക്കുമ്പോൾ പലരും ഇങ്ങനെ പറയാറുണ്ട്, അബ്രഹാം ഉടമ്പടി ചെയ്യുവാനായിട്ട് അവിടെ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ താൻ ഉറങ്ങിയത് കൊണ്ടാണ് തന്റെ മക്കൾക്ക് ഈ ശാപം വന്നതെന്ന്. അതും പറയട്ടെ, അബ്രഹാമിന്റെ മേൽ സൂര്യൻ അസ്തമിക്കാനായിരിക്കുമ്പോൾ ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട്, മയങ്ങിക്കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന അബ്രഹാമിനോട് ദൈവം പറയാം, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായി ആ ദേശക്കാരെ സേവിക്കും, അവരവരെ പീഡിപ്പിക്കും. സ്തോത്രം. ഇത് കേൾക്കുമ്പോ പറയും, അബ്രഹാം ഉറങ്ങിയത് കൊണ്ടാ ദൈവം ദേഷ്യം പിടിച്ചതാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. അടുത്ത വാക്യം വായിച്ചു. രണ്ട് തലമുറക്കാരാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി നിൽക്കുന്നത്. ഒന്ന് മിസ്രയീം അടക്കി വാഴുന്ന അവൻ മിസ്രയീം സമൂഹം, രണ്ട് കനാൻ ദേശം അടക്കി വാഴുന്ന അമോര്യരുടെ കൂട്ടം. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അമോര്യരുടെ സംഖ്യ തികയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അവര് സംഖ്യ തികഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും. അപ്പോൾ തന്നെ നിന്നെ പീഡിപ്പിക്കുവാനായിട്ട് അവിടെ ഫറവാനും കൂട്ടരെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവരെയും കൂടെ ചെങ്കടലിൽ എനിക്ക് താഴ്ത്തണം. സ്തോത്രം. അതുവരെ നീ ചിലപ്പോൾ അടിമ സേവ ചെയ്യേണ്ടി വരും, ചില കഷ്ടതയിലൂടെ നിന്റെ തലമുറ കടന്നു പോകേണ്ടി വരും. പക്ഷേ എന്റെ പദ്ധതി എന്ന് പറയുന്നത് രണ്ട് കൂട്ടം ജനത്തെ അവരുടെ കയ്യിൽ കിട്ടിയ ചെറു പ്രൊമോ വീഡിയോ മാത്രമാണ്. സ്തോത്രം. പറഞ്ഞാട്ടെ, അവൻ ഇസ്രായേൽ കാര്യം കഴിക്കുന്ന ചെറിയൊരു പീസ് ഓഫ് പിക്ചർ അവര് നോക്കുമ്പോൾ 400 സംവത്സരം അടിമവേല ചെയ്യുന്ന പിക്ചർ മാത്രമേ അവര് കണ്ടുള്ളൂ. അവൻ സ്തോത്രം. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അവൻ മാസ്റ്റർ കോപ്പിക്കകത്ത് അവൻ രണ്ട് കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം എഴുതിയിട്ടുണ്ട്. ഫറവോന്റെ മേൽ എനിക്ക് ന്യായവിധി നടത്തണം, അമോര്യരെ കൂടെ എനിക്ക് സംഹരിക്കണം. അതിനു വേണ്ടി എന്റെ മക്കളെ ചിലപ്പോൾ അവൻ ചില കഷ്ടതയിലൂടെ എനിക്ക് കടത്തി വിട്ടേ മതിയാകുള്ളൂ. പക്ഷേ ഞാൻ അവരെ മടക്കി വരുത്തുന്ന ദൈവം. ജീവിതത്തിലെ ഊഴിയ വേലയുടെ പിന്നിൽ സ്വർഗത്തിന് ദൈവത്തിന് സ്വർഗീയമായ പദ്ധതിയുണ്ട്. ആമേൻ. നിന്റെ കഷ്ടതയും നിന്റെ കണ്ണുനീരും നിന്റെ അടിമപ്പണിയും നിന്റെ ചാത്തവാറടിയും നിന്റെ നിന്ദയും നിന്റെ പരിഹാസവും ഒക്കെ നിന്റെ കണ്ണിൽ വലുതാണെങ്കിലും എന്റെ ദൈവം പറയുക, ഞാൻ നിന്നെ മടക്കി വരുത്തുന്ന ഒരു സമയമുണ്ട്. വൈകലെ അന്ന് ഞാൻ നിന്നെ കൊണ്ടുവരുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? പാലും തേനും ഒഴുകുന്ന ഒരു കര ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ പദ്ധതി പറയാൻ പറയുമ്പോഴത്തേക്ക് ചിലപ്പോ കേൾക്കുമ്പോ അബ്രഹാമിന് താങ്ങാൻ ഒക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് മയക്കിയത്. സ്തോത്രം. സ്തോത്രം. ചില കാര്യങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് കർത്താവ് ചിലപ്പോ നമുക്ക് മനസ്സിലാക്കി തരത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം.
അവൻ നാല് തലമുറകൾ കഷ്ടം അനുഭവിക്കണമെന്ന് വാക്തത്വം കേട്ടവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചങ്ക് അവിടെ തകർന്നു വീഴും. സ്തോത്രം. അത് കേട്ട് നിൽക്കാനായിട്ട് പാപം അബ്രഹാമിന് കഴിയാത്തത് കൊണ്ട് അവനെ മയക്കി കിടത്തി. സ്വർഗത്തിന് ദൈവം താരാട്ടുപാടി ഉറക്കി. സ്വർഗത്തിന് ദൈവം അവൻ പറയുക, മോനെ നീ കിടന്നുറങ്ങിക്കോ, എനിക്ക് ചില മാസ്റ്റർ പ്ലാനുകളുണ്ട്, അത് നിറവേറ്റുവാനായിട്ട് ചിലപ്പോ നിന്റെ തലമുറയെ ഞാൻ കഷ്ടതയിലൂടെ നടത്തിയെന്ന് വരാം, പക്ഷെ നിനക്കത് താങ്ങാൻ ശക്തിയില്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ കിടത്തി ഉറക്കിയിരിക്കുക. ഇവിടെയാണ് പ്രധാനപ്പെട്ട അവൻ ആ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട അവൻ അവൻ ഭാഗത്തേക്ക് വരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അവൻ ഉടമ്പടി ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഉടമ്പടി എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു ബരീത് കട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ട് വ്യക്തികളും അവൻ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിന് വേണ്ടി അഗ്രി ചെയ്യും. സ്തോത്രം. അവൻ ഞാനും പിന്നീസ് ബ്രദറും ഉടമ്പടിയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും ഇന്നതാണ് ഈ കരാറിന്റെ അവൻ വ്യവസ്ഥകൾ. സ്തോത്രം. എന്നിട്ട് ആ കരാർ നമ്മൾ തമ്മിൽ എഗ്രി ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ, ഒരു മൃഗത്തെ രണ്ടായി കട്ട് ചെയ്തിട്ട് അതിനെ പിളർന്നു വെക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഈ മൃഗത്തിന്റെ നടുവിലൂടെ കടന്ന് അവൻ ചുറ്റി വട്ടം വെക്കും. സ്തോത്രം പറഞ്ഞട്ടെ. സ്തോത്രം. ആ പറയുന്നതിലൂടെ അവർ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് അറിയാമോ, ഞാനോ പിനൂസ് ബ്രദറോ ആരെങ്കിലും ഈ പറഞ്ഞ ഉടമ്പടി ലംഘിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ വന്ന് വെട്ടി പീസാക്കി രണ്ട് തുണ്ടമാക്കുവാനായിട്ട് ഈ ഉടമ്പടിക്കകത്ത് വ്യവസ്ഥയുണ്ട്. സ്തോത്രം. ഇനി അബ്രഹാമിനെ ഉറക്കിയതിന്റെ രഹസ്യം ഇതിവിടെയാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി അൺകണ്ടീഷണൽ. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ദൈവത്തിന് അറിയാം അബ്രഹാം ചിലപ്പോ തെറ്റിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പീസാക്കി അവിടെ കിടത്തേണ്ടി വരുമെന്ന്. സ്തോത്രം. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ മയക്കി കിടത്തിക്കൊണ്ട് ആമേൻ സന്ധ്യ ഇരുട്ടായപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള ആ പാകങ്ങളുടെ നടുവിലൂടെ ജ്വലിക്കുന്ന പന്തം പോലെ കടന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ ആ പിളർന്നു കിടക്കുന്ന ആ യാഗപീഠത്തിന്റെ നടുവിലൂടെ കടന്നു പോയിട്ട് അവൻ തിരിച്ചു വന്ന് പറയുകയാണ്, അവൻ ഞാൻ ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും ഈ ഉടമ്പടിയെ തകർക്കുവാനായിട്ട് കഴിയുകയില്ല. അബ്രഹാം ചിലപ്പോ ചെയ്തു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോയ. സ്തോത്രം. അതുകൊണ്ടാണ് അബ്രഹാമിക് കവനന്റ്, അബ്രഹാമുമായിട്ട് ദൈവം ചെയ്ത രക്ത ഉടമ്പടി അൺകണ്ടീഷണൽ ആണ്. കാര്യം ഇതിന്റെ അകത്ത് ഉടമ്പടിയുടെ അവന് ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. അബ്രഹാം ഒരു ഡമ്മിയാണ്. സ്തോത്രം. അവൻ കർത്താവായ യേശു ക്രിസ്തു തന്റെ ദേഹം എന്ന തിരശീലയിലൂടെ നമുക്ക് ജീവനുള്ള പുതുവഴിയായി അവൻ നമുക്ക് നിത്യത തന്ന ഉടമ്പടിയും അൺകണ്ടീഷണൽ ആണ്. അത് വൺ വേ ആണ്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ മോശയ്ക്ക് കൊടുത്ത ഉടമ്പടി, മോശയിലൂടെ കൈമാറിയ ഉടമ്പടി എല്ലാം കണ്ടീഷണൽ ആണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചതല്ലേ, നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ഈ വ്യവസ്ഥകൾ പാലിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അല്ലാത്ത പക്ഷം ആവർത്തന പുസ്തകം 28-ാം അധ്യായം താഴോട്ട് വരെ വായിക്കേണ്ട, വീട്ടിൽ പോരും, അവൻ നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ പറയുന്നുണ്ട് അവൻ നിങ്ങൾ അനുസരിച്ചാൽ ഈ കവനന്റിൽ പറയുന്ന ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. സ്തോത്രം. അതവനൊരു രാഷ്ട്രമായിട്ട് അവനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സ്വർഗത്തിലെ ദൈവം കൊടുത്ത അവൻ ഉടമ്പടിയാണ്. അവിടെയും രക്തം അവൻ തളിക്കപ്പെട്ടു. ഉറപ്പാട് പുസ്തകം 24-ാമത്തെ അധ്യായം വായിച്ച് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. സ്തോത്രം. യേശു കർത്താവ് ഉണ്ടാക്കിയ ഉടമ്പടി അബ്രഹാമിക് ഉടമ്പടിയുടെ തുടർച്ചയാണ്, അതിന്റെ സാക്ഷാത്കാരമാണ്. സ്തോത്രം. വിശ്വസിക്കുന്നു. ആമേൻ. അവിടെ നാം എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല. സ്തോത്രം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന് പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. ഹല്ലേലൂയ.
ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വഴിതലേ, കർത്താവ് പറയാണ്, ഈ രക്തം, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. പഴയ നിയമമായ കണ്ടീഷണൽ നിയമങ്ങളെ ഞാൻ നീക്കിയിരിക്കുന്നു. വായിച്ചാട് 2 കൊരിന്ത്യർ 3:3. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. കേട്ടോ, പുതിയ നിയമം എഴുതിയിരിക്കുന്നത് മോശയ്ക്ക് കൊടുത്തതുപോലെ കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസഭിത്തിയിലാണ് പുതിയ നിയമം എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അവൻ പുറപ്പാട് പുസ്തകത്തിൽ മോശ കൽപ്പലകയുമായി വന്ന് വായിച്ചു കേൾപ്പിച്ചു എഴുതിയിരിക്കുന്നതെല്ലാം. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് കർത്താവ് പറയുകയാണ്, ഇത് മഷി കണ്ടോ, അവൻ കൽപ്പലകയിൽ എഴുതിയ നിയമമല്ല ഞാൻ നിങ്ങളുമായിട്ട് സ്ഥാപിക്കുന്നത്, ഇത് ഹൃദയവുമായിട്ടുള്ള ബന്ധമാണ്. സ്തോത്രം. പെട്ടെന്ന് മുന്നോട്ട് പോകണമല്ലോ. 2 കൊരിന്ത്യർ 3:6 പെട്ടെന്ന് വായിച്ചോട്ടെ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരനാകുവാൻ പ്രാപ്തരാക്കി. എന്താ കാര്യം? അക്ഷരം കൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയ്ക്ക് കൊടുത്ത കൽപ്പലകയിൽ എഴുതിയ നിയമം നീ പാലിച്ച് ഇല്ല എങ്കിൽ നീ നശിക്കും, നീ അവൻ നിന്നെ നീ മരണത്തിന് ഏൽപ്പിക്കപ്പെടും. പക്ഷെ പുതിയ നിയമത്തിലേക്ക് കർത്താവ് വരുമ്പോൾ ഈ നിയമം എവിടെയെങ്കിലും എഴുതി വായിച്ചു നോക്കിയിട്ട് പിന്നീട് വന്ന് വീണ്ടും റിമൈൻഡ് ചെയ്യുന്നതല്ല, നിന്റെ ഹൃദയത്തിന്റെ അകത്തകത്താണ് എഴുതിയിരിക്കുന്നത്. അത് ആത്മാവിനാണ് എഴുതിപ്പെട്ടിരിക്കുന്നത്. അവൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ അതായത് മോശ 40 ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് അവൻ സീനായി മലയുടെ മുകളിൽ നിന്ന് കൽപ്പലകയായ അവൻ മോശയ്ക്ക് കവനന്റുമായി ഉടമ്പടിയുമായിട്ട് താൻ ഇറങ്ങി വന്നപ്പോൾ തന്റെ മുഖം തന്റെ ത്വക്ക് എല്ലാം ദൈവത്തിന്റെ തേജസ് കൊണ്ട് അവൻ ഇങ്ങനെ പ്രകാശിക്കുകയായിരുന്നു. ആ പ്രകാശിക്കുന്ന തന്റെ ശരീരത്തിനൊക്കോ തന്റെ മുഖത്തോക്കോ അവൻ ഇസ്രായേൽ മക്കൾക്ക് നോക്കാൻ കഴിയത്തില്ല. അവൻ ഇവിടെ നല്ല ശക്തമായ അതായത് ഫ്ലഡ് ലൈറ്റ് പോലെ കത്തുന്ന ഒരു ലൈറ്റിലേക്ക് നിങ്ങൾ കണ്ണടി കണ്ണു നോക്കി നിങ്ങളുടെ കണ്ണ് ചിമ്മിപ്പോകുന്നത് പോലെ ആയിരുന്നു മോശയുടെ മുഖത്തിന്റെ തേജസ്. പക്ഷെ എന്ത് സംഭവിച്ചു? ആ തേജസ് താൻ മരിക്കുന്നത് വരെ അതുപോലെ നിന്നില്ല, അത് മങ്ങിക്കൊണ്ട് തന്നെ ഇരുന്നു. പക്ഷെ ഇവിടെ പറയുന്ന അവൻ പുതിയ നിയമത്തിന്റെ തേജസ്, പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ പഴയ നിയമത്തിലുണ്ടായിരുന്ന തേജസ്സിനേക്കാൾ തേജസ് ഏറിയതാണ്. രാത്രിയാകുമ്പോൾ പട്ടണത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവന് ആ പട്ടണത്തിൽ വെളിച്ചമുണ്ടാകും, സത്യമാ. പക്ഷെ രാവിലെ ആകുമ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രകാശം കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് യേശു കർത്താവ് തന്റെ രക്തത്തിന്റെ ഉടമ്പടിയായി സ്ഥാപിച്ച പുതിയ നിയമം വന്നപ്പോൾ പഴയതിന് തേജസ് ഉള്ളതായിരുന്നെങ്കിലും അതൊരു സ്ട്രീറ്റ് ലൈറ്റിന്റെ എഫക്റ്റ് അതിന് തരാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ യേശുവിന്റെ നിയമത്തിന് സൂര്യപ്രകാശത്തിന്റെ ഗ്ലോറി ഉണ്ടായിരുന്നു. സ്തോത്രം. പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ സ്കിപ്പ് ചെയ്ത് പോകട്ടെ. 2-3 പോയിന്റ് ടക്കെ ടക്കെ എന്ന് ഞാൻ വായിച്ചിട്ട് അവൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണ് പഴയ നിയമത്തിനും പുതിയ ഉടമ്പടിക്കും അവൻ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? ഒന്നാമത്, പഴയ ഉടമ്പടിയിൽ യജമാനനും അവൻ ദാസനുമായിരുന്നു റിലേഷൻഷിപ്പിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ അപ്പനും മക്കളുമായിട്ടുള്ള ഉടമ്പടിയാണത്. സ്തോത്രം. യേശു കർത്താവ് പറയുക, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു. ഈ പുതിയ ഉടമ്പടിയിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നാൽ പഴയ നിയമത്തിൽ അവൻ അടിമയും അല്ലെങ്കിൽ അവൻ യജമാനനും ദാസനെ പോലെ കഴിഞ്ഞപ്പോൾ പുതിയ രക്ത ഉടമ്പടിയിൽ ഒരാൾ പങ്കാളിയായി കഴിയുമ്പോൾ അത് യജമാനനും ദാസനുമല്ല അപ്പനും മകനുമായിരിക്കും. വായിക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഭരിക്കയില്ല, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശം
ആ കണ്ടോ, പഴയ നിയമത്തിലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഉടമ്പടിക്കകത്തുള്ള ദൈവ മക്കളെ സ്വർഗത്തിലെ ദൈവം വിളിക്കുന്ന പേരെന്താ? യഹോവയുടെ ദാസന്മാർ. This is the heritage of the servants of the Lord. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ റോമർ കീഴിൽ ലേഖനം 8:17 ഇങ്ങനെ പറയുന്നു, മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. സ്തോത്രം. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മൈതലെ, അവൻ കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തത്തിൽ അവൻ പുതിയ നിയമത്തിന്റെ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ നിന്നെ ദാസൻ എന്ന പദവിയിൽ നിന്ന് ഉയർത്തിയെടുത്ത് നിന്റെ അപ്പനും മകനുമായ പദവിയിലേക്ക് സ്വർഗത്തിന്റെ ദൈവം ഇരുത്തിയിരിക്കുകയാ. നീ മകനെങ്കിൽ, നീ മകളെങ്കിൽ അവകാശിയ. അപ്പൊ നീ വീട്ടിൽ ചെന്ന് സാറേ എന്തെങ്കിലും തരണേ സാറേ എന്നല്ല പറയേണ്ടത്, ഓടിച്ചെന്ന് ഡാഡി ഐ ടേക്കിംഗ് ദിസ്, ഞാൻ ഇത് നാളെ തരാമെന്ന് പറയാൻ നിനക്ക് അവകാശമുണ്ട്. സ്തോത്രം പറഞ്ഞില്ല, സ്തോത്രം പറഞ്ഞില്ല. അവൻ പണ്ടിങ്ങനെ നിക്കണമായിരുന്നു, പുഴുവ യാക്കോബേ നീ പുഴുവ, യെസ്, ഇപ്പോൾ നീ പുഴുവല്ല, നീ എന്റെ മകനാ, അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ അകത്ത് തന്നിട്ടുണ്ട്. പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത, ഈ പകൽക്കാലം ഈ പുതിയ ഉടമ്പടിയിലേക്ക് അവൻ കടന്നു വരാത്തവർ തീരുമാനങ്ങൾ എടുത്ത് കൂടാരത്ത് പുറത്തു വരാൻ തയ്യാറാകുക. അവൻ രണ്ടാമത്തെ പ്രത്യേകത, അവൻ പുതിയ നിയമ ഉടമ്പടിക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അകത്ത് വസിക്കുന്നു. പഴയ നിയമത്തിന്റെ ഉടമ്പടിക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് സീസണലായിരുന്നു. വായിച്ചാട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 2:9 ഏലിയാവിന്റെ പേരുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയും അത്ഭുത പ്രവൃത്തിയൊക്കെ കണ്ടപ്പോൾ അവൻ പുറകെ നടക്കുന്ന ഏലീശ പറയാ, ഓ പ്ലീസ് കാൻ യു ഗിവ് മീ എ ഡബിൾ പോർഷൻ ഓഫ് യുവർ സ്പിരിറ്റ്. അപ്പൊ ഏലിയാവിന്റെ മറുപടി, നീ എന്താ ചോദിക്കുന്നത്? നീ ചോദിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പറയുകയാണ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് തന്റെ ആത്മാവിനെ എത്ര അധികമായി നൽകും. പഴയ ഉടമ്പടിയിൽ വളരെ പ്രയാസപ്പെട്ട് ലഭിച്ച ദൈവത്തിന്റെ ആത്മാവിനെ അവൻ കർത്താവ് പറയും, നീ എത്ര ചോദിക്കുന്നു അത്ര. ഏലീശ അവനെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു തുള്ളി ആത്മാവിനെ കിട്ടാൻ താൻ എല്ലാം തട്ടിപ്പറിച്ചോണ്ട് പോയായിരുന്നു. ഏലീശയുടെ പുറകെ നടക്ക, പ്ലീസ്. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചത്. എന്റെ മേൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കം, അതൊന്നും നടക്കുന്ന കാര്യമല്ല, വളരെ പ്രയാസമുള്ളതാണ്. ഇവിടെ പറയാം, ഫ്രീലി ഫ്രീലി. നീ എത്ര ചോദിക്കാം, നീ ചോദിക്കാത്തതാ കുഴപ്പം. ദൈവമായതല്ലേ, നീ എത്ര ചോദിച്ചാലും അത്രയും തന്റെ നിനക്ക് ദൈവത്തിന്റെ ആത്മാവിനെ സ്വർഗത്തിലെ ദൈവം തരും. അന്റെ നാളിൽ ഞാൻ സകല ജനത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. പകൽക്കാലം ചോദിക്കുന്നവരെ വെളിപ്പെടുകയാണ്. മൂന്നാമത് അവസാനമായിട്ടുള്ള പോയിന്റ് ഞാൻ പറഞ്ഞ് അവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. അവൻ പഴയ നിയമത്തിൽ, പഴയ ഉടമ്പടിയിൽ കൃപാസനത്തിന്റെ മുമ്പാകെ എപ്പോഴും കയറി ചെല്ലുവാൻ കഴിയത്തില്ല. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ കൃപാസനത്തിന് മുമ്പാകെ നിനക്ക് ഏതു സമയത്തും അടുത്തു ചെല്ലാം. വായിച്ചാട്ടെ ലേവ്യ പുസ്തകം 16:1-2 ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് നിയമം കൊടുക്കുകയാണ്. അവൻ എന്താ സംഭവിച്ച? അഹരോന്റെ പുത്രന്മാർ അവൻ യഹോവയുടെ സന്നിധിയിൽ അന്യ അഗ്നി, അതായത് ദൈവം കൽപ്പിക്കാത്ത ഒരു ധൂപകലശം, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ധൂപക്കുറ്റിയുമായിട്ട് അവർ ദൈവത്തിന്റെ സന്നിധി, അതായത് കൃപാസനത്തിന്റെ അടുക്ക വന്നപ്പോൾ ദൈവത്തിന് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി അവരെ ആ സമയം തന്നെ കത്തിച്ചാമ്പലാക്കി. അതിനു
അതിനുശേഷം മോശ മുഖാന്തരം സ്വർഗത്തിലെ ദൈവം അഹരോനും തന്റെ മക്കളോടും പറയുകയാണ്, നിങ്ങൾ എല്ലായ്പ്പോഴും ഈ കൃപാസനത്തിന്റെ മുമ്പിൽ അവൻ വരരുത്. ഇതാ പഴയ ഉടമ്പടിയുടെ പ്രത്യേകത. എന്താ കൃപാസനത്തിന്റെ പ്രത്യേകത? കെരൂബുകളുടെ മീതെ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ വാസസ്ഥലമാണ് കൃപാസനം. അവിടേക്ക് ആർക്കും അങ്ങനെ കയറി ചെല്ലാൻ കഴിയത്തില്ല. ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതന് മാത്രമേ അതിന്റെ അടുക്കലേക്ക് കയറി ചെല്ലുവാൻ കഴിയത്തുള്ളൂ എന്ന് പഴയ ഉടമ്പടി പറയുമ്പോൾ, പുതിയ ഉടമ്പടിയിൽ കർത്താവായ യേശുക്രിസ്തു ദാവിച്ച തന്റെ രക്തത്തിന്റെ പുതിയ ഉടമ്പടി ഇങ്ങനെ പറയുന്നു, എബ്രായർ 4:16. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനും വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ട, വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ട. ഇന്നും ഒരു യഹൂദനും എത്ര വലിയ റബ്ബി ആണെങ്കിൽ പോലും അവൻ കൃപാസനത്തിന്റെ മുമ്പാകെ നിൽപ്പാൻ അവന് ധൈര്യമില്ല. അവൻ അറിയാൻ പോയി നിന്നാൽ ചിലപ്പോ അവിടെ കത്തി ചാമ്പലാകുമെന്ന്. എന്നാൽ യേശു കർത്താവ് പറയുക, എന്റെ രക്തത്തിലെ പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ പ്രത്യേകത സമയത്തും നിങ്ങൾക്ക് കടന്നു വരാം. തൽസമയത്തിന് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായിട്ട് ഇറ്റ് ഈസ് ലൈവ് ആൻഡ് റിയൽ ടൈം. സ്തോത്രം. നിങ്ങൾ തൽസമയ സംരക്ഷണം കണ്ടിട്ടുണ്ടോ? ആമേൻ. തൽസമയ സംരക്ഷണം എന്ന് ക്രിക്കറ്റ് മാച്ച് കഴിയുമ്പോൾ 10th ഓവർ കഴിയുമ്പോൾ നിങ്ങൾ 1st ഓവർ അല്ല കാണുന്നത്. 10th ഓവറിലെ 1st ബോള് എവിടെ പതിക്കുന്നുവോ അത് അന്ന് ലണ്ടനിൽ നടന്നാലും നിങ്ങൾ അതുപോലെ ഇവിടെ ഇരുന്ന് കാണുന്നത് പോലെയാണ് തൽസമയത്ത്. അതായത് നീ എപ്പോ ചോദിച്ചാലും എവിടെ ചോദിച്ചാലും യേശുവിന്റെ കൃപാസനത്തിന്റെ മുമ്പാകെ അത് പുതിയ നിയമ ഉടമ്പടിയിൽ മാത്രമേ ഉള്ളൂ. കാര്യം ഞാൻ പറയട്ടെ, അവസാനിപ്പിക്കുന്നത് തന്നെ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച ഉടമ്പടിയുടെ പ്രത്യേകത. അൺകണ്ടീഷണൽ സ്തോത്രം. അത് കർത്താവ് സൗജന്യമായി തന്നതാണ്. പക്ഷെ നമ്മൾ കർത്താവുമായിട്ടുള്ള ആത്മബന്ധത്തിലായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ തെറ്റാൻ കഴിയത്തില്ല. ഞാനും എന്റെ കമ്പനിയും സൈൻ ചെയ്ത ലേബർ കോൺട്രാക്ടിന്റെ പ്രത്യേകത, അത് എല്ലാം 2 കൂടുമ്പോൾ അത് പുതുക്കണം. സ്തോത്രം. കാര്യം അത് എഴുതിയിരിക്കുന്നത് പത്രത്തില മഷി കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞില്ല. എന്നാൽ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ സൈൻ ചെയ്ത ഉടമ്പടി അതിപ്പോഴും മർത്തവം പള്ളിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അതവിടെ കീറി പഴകിപ്പോയാലും ഞങ്ങൾ തമ്മിലുള്ള ഉടമ്പടി ഹൃദയത്തിന്റെ ഉടമ്പടി ആയതുകൊണ്ട് അത് റിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. ഒരിക്കലും ഉടമ്പടിയിലേക്ക് ഒരു ദൈവ പൈതൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്